വളരെ സങ്കടകരമായ കാര്യമാണ്. അത് അവിടെ പോയി കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാകുള്ളൂ അതിൻ്റെ വ്യാപ്തി. ഒരുപാട് പേർക്ക് നിമിഷ നേരം കൊണ്ട് കുറ്റവരെയും ഉടയവരെയും വീടും സ്വന്തം എല്ലാം നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അതിലെടുത്തു പറയാവുന്നതാണ്, ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്, ഫയർ ആൻഡ് റെസ്ക്യൂ, NDRF, പോലീസ്, അതുപോലെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ്, സന്നദ്ധ സംഘടനകൾ, സാധാരണ ലോക്കൽ ആൾക്കാർ, ഈ ഒരു കല്ലെടുത്ത് മാറ്റി വയ്ക്കുന്ന ഒരു കുട്ടി പോലും ഇതിൻ്റെ ഭാഗമായി മാറുന്നു. അപ്പോൾ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ആദ്യം എത്തിയത് ഞാനും കൂടെ ഉൾപ്പെടുന്ന 1 2 ഇൻഫൻട്രി ബറ്റാലിയൻ ആയിരുന്നു, TA മദ്രാസ്. അവരിവിടെ വളരെ എല്ലാവരും അവരാണ് ആദ്യം ഇവിടെ എത്തിയത്. അവരെ ഞങ്ങളുടെ 20-40 പേര് വളരെയധികം ശ്രമങ്ങൾ നടത്തി ഒരുപാട് പേരെ സേവ് ചെയ്യാൻ സാധിച്ചു. കഴിഞ്ഞ 16 വർഷമായിട്ട് ഞാൻ ആ ബറ്റാലിയനിലാണുള്ളത്. അപ്പോൾ ഞാൻ അവരുമായിട്ട് ഒരുപാട് പരിചയവും ഒരുപാട് സ്നേഹവും ഒരുപാട് ഇൻട്രാക്ഷൻസ് ഉള്ള ഒരാളാണ്. തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്ന വേറെ പല യൂണിറ്റുകളുമുണ്ട്. അവർക്കൊക്കെ ഒരു പ്രചോദനമാകാൻ, അവർക്കൊക്കെ ഒരു നന്ദി പറയാൻ, മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ചേർന്ന് ഇതിനെതിരെ വളരെ ശക്തമായിട്ട് നീങ്ങണം. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു തീരുമാനമെടുക്കണം. ഒരിക്കൽ കൂടി ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഇപ്പോൾ ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. ഈ ബ്രിഡ്ജില്ലായിരുന്നെങ്കിൽ ആർക്കും മുകളിലേക്കോ താഴേക്കോ പോകാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഏറ്റവും പെട്ടെന്ന് ഇതൊരു ഈശ്വരൻ്റെ സഹായം കൂടെ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് വിചാരിക്കാം. ഒരുപാട് പേരെ ഇനി കാണാൻ കണ്ടെത്തേണ്ടതുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം അവരത് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന്. അതിലുപരി എനിക്ക് പറയാനുള്ളത്, ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, വിശ്വശാന്തി ഫൗണ്ടേഷനാണ്. ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു 3 കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിൻ്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു 3 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ്, ഒരു പുനരുദ്ധാരണ പ്രോജക്റ്റിന് ഞങ്ങളിപ്പം പിന്നെ എന്താണ് അനൗൺസ് ചെയ്യാണ്, ഞങ്ങൾ ഇവിടെ വെച്ച് ചെയ്യാൻ. ഇതിലൊരു കമ്പൈൻഡ് എഫേർട്ട് ഉണ്ടായിരുന്നു, ആർമി എല്ലാ ആൾക്കാരും, അത് കേരള പോലീസിൻ്റെ SOG ആയിരുന്നു ആദ്യം അവിടെ എത്തിയത്. ആ ഒരു എഫേർട്ടിന് എങ്ങനെയാണ് നമ്മുടെ ആർമിയിലെ എല്ലാവരെയും ഇതിൽ നമുക്ക് പിന്നെ അത് ഒരാൾ എന്താ എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. അവർ ജീവൻ പണയം വെച്ച് മറ്റൊരു ജീവനെ രക്ഷിക്കുക എന്ന് പറയുന്നത് അതാണ്. ഇതിലെല്ലാം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഒരു സഹായിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഏത് സ്ഥലമായാലും ഇമോഷൻ ഒരുപോലെ തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ മുകളിൽ പോയി കാണുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത്. ഇപ്പോഴും വളരെയധികം അതിൻ്റെ അകത്ത് ആൾക്കാരുണ്ടോയെന്നൊന്നും അറിയില്ല. ബട്ട് നമ്മുടെ എല്ലാവരും, അവിടുത്തെ വോളണ്ടിയേഴ്സ് ആയാലും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായാലും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷ ഇതൊക്കെ തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് വരുന്നത്, അതാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും ദുരന്തങ്ങളിലൊന്നാണ്. തീർച്ചയായിട്ടും അത് മിസ്റ്റർ മേജർ രവി വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിന് എന്താ പറയുന്നത്? അത് മാത്രമല്ല, അദ്ദേഹം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളിൽ പ്രവർത്തിച്ച ആളാണ്. അറബിയിൽ ഒരുപാട് വർഷം ഉണ്ടായിരുന്ന ആളാണ്. വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ 3 കോടി എന്ന് പറയുന്നത്, ഇത് വളരെയധികം മനുഷ്യ സ്നേഹികളായിട്ടുള്ള കുറേ ആളുകൾ ഞങ്ങളുടെ വിശ്വശാന്തി ഒരുപാട് തയ്യാറായിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ഡാഫ് കട്ടിൽ ബോംബെയുടെ സുബോധ് മേനൻ എന്നുള്ള വ്യക്തിയും അതുപോലെ തന്നെ ഓപ്പറേഷൻ റാത്ത് എന്നുള്ള ഒരു സിനിമയും അവരും കൂടി ചേർന്നിട്ട്. അപ്പോൾ ലാലേട്ടിന് ഇപ്പോൾ ഒരു കാര്യം പറയാൻ, ലാലേട്ടൻ പറയാത്തത് നിങ്ങൾ ഇവിടുന്ന് ചോദിച്ചു, ഇവിടെ അറിയുന്ന സ്ഥലമല്ലേ. ഇപ്പോൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുണ്ടക്കയ്യിൽ സ്കൂൾ കണ്ടപ്പം എന്നെ നോക്കിയിട്ട് ഒന്ന് കണ്ണു നിറയുന്നു. അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കാത്ത ആ സ്കൂൾ, ആ LP സ്കൂൾ റീജനുവേറ്റ് ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും കൂടെ വിശ്വശാന്തി ഏറ്റെടുക്കുക. ദുരിതാശ്വാസ പ്രവർത്തനത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ സ്കൂളിലൊക്കെ 50,000 കുട്ടികളാണ് മിസ്സായി പോയിട്ടുള്ളത്. ഒരുപാട് ഇമോഷൻ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്, നഷ്ടപ്പെട്ടത് ഒന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇനി മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിന് നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് നമ്മൾ തന്നെയാണ് ആലോചിക്കേണ്ടത്. നിങ്ങൾക്കും ആലോചിക്കാം.
അമ്മയുടെ പ്രസിഡന്റ് കൂടിയാണ് താങ്കൾ. ഈ ഒരു ദൗത്യത്തിൽ അമ്മ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും ഇത്രയും കാലം രക്ഷാപ്രവർത്തനത്തിൽ ഈ പുനരധി വർധന ഉണ്ടാവുന്നതാണ്. അപ്പൊ അങ്ങനെ കുറച്ചു കാലം തുടരേണ്ടതല്ലേ? തീർച്ചയായിട്ടും അതിന്റെ ഒരു ശബ്ദമുണ്ടല്ലോ, അതുപോലെ അവരുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെ കുറിച്ച്